ഇനി വാക്സിനേഷന്റെ കാര്യത്തിൽ എന്താണ് പുതിയ സംഭവവികാസങ്ങൾ എന്ന് നോക്കിയാൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. തദ്ദേശീയമായി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ അമേരിക്കൻ കമ്പനിയായ ഫൈസർ താൽപര്യം പ്രകടിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തുവന്നു. 2 മാസത്തിനിടയിലുള്ള ഏറ്റവും കൂടിയ കോവിഡ് പ്രതിദിന കണക്കാണ് രാജ്യത്ത് ഇന്ന് രേഖപ്പെടുത്തിയത്. മുതിർന്ന പൗരന്മാർക്കും ഗുരുതര രോഗങ്ങളുള്ള 45 വയസ്സിന് മുകളിലുള്ളവർക്കും വാക്സിൻ നൽകുന്ന 2-ാം ഘട്ട വാക്സിനേഷൻ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകാനാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ നീക്കം. 2.5 കോടിയോളം പേർ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചതായാണ് കണക്ക്. പ്രതിദിനം 50 ലക്ഷം പേർക്ക് കുത്തിവയ്പ് നൽകുന്ന രീതിയിലേക്ക് വാക്സിനേഷന്റെ വേഗത കൂട്ടുകയാണ് ലക്ഷ്യം. കൂടുതൽ വാക്സിനുകൾക്ക് വരും ദിവസങ്ങളിൽ അടിയന്തര അനുമതി കിട്ടുമെന്ന് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിന് താൽപര്യം പ്രകടിപ്പിച്ച് ഫൈസർ കേന്ദ്രത്തെ സമീപിച്ചതായുള്ള സൂചനകൾ പുറത്തുവന്നു. വില നിശ്ചയിക്കുന്നതിൽ സർക്കാർ ഇടപെടരുതെന്നാണ് കമ്പനിയുടെ ആവശ്യം. ഇതിനിടെ രാജ്യത്ത് 24 മണിക്കൂറിനിടെ 22,854 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 27% വർധനയാണ് രോഗികളുടെ എണ്ണത്തിലുണ്ടായത്. ഡിസംബർ മാസത്തിലാണ് ഇതിനു മുമ്പ് ഇത്തരമൊരു വർധന കണ്ടത്. മഹാരാഷ്ട്രയും കേരളവും ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.